നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. കോട്ടയം തിരുവാർപ്പിൽ ബസ്സിന് മുന്നിൽ കൊടികുത്തി ഉടമയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംരക്ഷണം ഉറപ്പാക്കാൻ ഉത്തരവിട്ടിട്ടും ഉടമയ്ക്ക് എങ്ങനെ മർദ്ദനമേറ്റു എന്ന് ചോദിച്ച കോടതി അടി കിട്ടിയത് ഉടമയ്ക്കല്ല കോടതിക്കാണെന്ന് കടത്തിപ്പറയുകയും ചെയ്തു. ഒന്ന് തല്ലിക്കോളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന മട്ടിൽ പോലീസ് നാടകം കളിക്കുകയായിരുന്നോ എന്നും കോടതി ചോദിച്ചു. സി ഐ ടിയുവിന്റെ പാദസേവകരായി പോലീസ് മാറിയോ എന്നാണ് കോടതി ചോദിച്ചതെന്ന് വ്യക്തം. വെട്ടിക്കുളങ്ങര ബസ് സർവീസ് കട്ടപ്പുറത്താക്കാൻ കൂട്ടുനിന്ന പോലീസിനെ വെട്ടിലാക്കിയോ കോടതിയുടെ വിമർശനം. ട്രേഡ് യൂണിയനുകളുടെ കയ്യൂക്കിന് മുന്നിൽ കോടതി ഉത്തരവിനും വിലയില്ലെന്ന ആശങ്കയാണോ ഹൈക്കോടതി പങ്കുവെക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. കൊണ്ടത് കോടതിക്കോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി ഐ ടി നേതാവ് കെ എൻ ഗോപിനാഥ്, എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ, ബസ് ഉടമ രാജ്മോഹൻ കൈമൾ, രാഷ്ട്രീയ നിരീക്ഷകൻ സി ആർ നീലകണ്ഠൻ എന്നിവർ ന്യൂസ് ഈവനിംഗിൽ തത്സമയം പങ്കുചേരുകയാണ്. ആദ്യം ശ്രീ കെ എൻ ഗോപിനാഥ്, ഇന്ന് ഈ ഹൈക്കോടതിയുടെ വിമർശനം പ്രത്യക്ഷത്തിൽ പോലീസിന് നേർക്കാണെങ്കിലും ആരുടെ ഇടപെടലാണ് ഇതിലേക്കൊക്കെ നയിച്ചത് എന്ന് കോടതിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ വിമർശനത്തെ കാണുന്നത്? കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല, പത്രവാർത്തകളിലൂടെ അറിഞ്ഞ വിവരങ്ങൾ മാത്രമാണ്. എന്നാലും കോട്ടയത്ത് ഈ വിധിയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാരുമായി ഞാൻ ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ടും കോടതി വിധി നിങ്ങളെല്ലാം പറയുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ അത് കോടതിക്ക് മാത്രമല്ല ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ സി ഐ ടിയുവിനും ഒരു പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സി ഐ ടി യു ഒരിക്കലും പോലീസിൻ്റെയോ അല്ലെങ്കിൽ തൊഴിലുടമകളുടെയോ, സി ഐ ടി യു മാത്രമല്ല ഒരു ട്രേഡ് യൂണിയനുകളും പഴയകാലത്ത് അങ്ങനെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ മർക്കടമുഷ്ടി കാണിക്കുന്നു, മസിൽ പവർ കാണിക്കുന്നു, പിടിച്ചുപറിക്കാരാണ്, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് ഒരിക്കലും ട്രേഡ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കാതിരിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് ജാഗ്രത ഇന്നത്തെ ചുമതലയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സി ഐ ടി യു നേതാക്കന്മാരാണെങ്കിലും ഐ എൻ ടി യു സി ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ നിർബന്ധം കാണിക്കാറുണ്ട്. ആ നിലയിൽ അരുതാത്ത വഴിയിലേക്ക് നീങ്ങുന്ന തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും പോലും കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ളത് പാപമാണെന്നുള്ള നിലയിലൊന്നും കോടതി, നിങ്ങൾ മാധ്യമങ്ങൾ ട്രേഡ് യൂണിയനെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനം പാപമാണ്, അത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് കണക്കാക്കുന്ന രീതി ശരിയല്ല. ഒരിക്കൽ ഞാൻ വേണുവിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു തിരുവല്ലയിൽ ഒരു ഒരു തൊഴിലുടമ അല്ല ഒരു എൻ ആർ ഐ ഒരു നിക്ഷേപകൻ അയാളുടെ ഒരു പ്ലാന്റിന് വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, പണി പൂർത്തീകരിക്കാൻ കഴിയാത്തത്. അന്നതിൽ എ ഐ ടി യു സി ആണ് ഇടപെട്ടത്. എ ഐ ടി യു സിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രവാർത്തകളൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ പതാക നിങ്ങൾ എവിടെയും അന്തവും കുന്തവും ഇല്ലാതെ കുത്താനുള്ളത് ആണ് എന്ന് തോന്നരുത്, നല്ല കരുതൽ ആ കാര്യത്തിൽ വേണം, അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടുള്ളൂ, നിക്ഷേപകരെയൊന്നും ആട്ടി ഓടിക്കാൻ പാടില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ട്രേഡ് യൂണിയനുകൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പ്രവർത്തനങ്ങളെ ആ പ്രസ്താവന കൊണ്ട് തന്നെ റിയലൈസ് ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണത്. ഞങ്ങളെല്ലാ ട്രേഡ് യൂണിയനുകളും പിന്നീട് അത് ആ സംഭവവികാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്ത് സ്വാഗതം ചെയ്തവരാണ്. പക്ഷേ അതേ മുഖ്യമന്ത്രിക്ക് തന്നെ സിന്തൈറ്റിലൊരു സമരം വന്നപ്പോൾ ഇങ്ങനെ അവരുടെ സമരം സി ഐ ടി നടത്തുന്നു, ഒരാഴ്ചയായി അവിടെ പണിമുടക്ക്, അതുകൊണ്ട് ഇത് അങ്ങ് കാണുന്നുണ്ടോ എന്ന് നിയമസഭയിൽ, അന്ന് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള സജീന്ദ്രനാണ് നിയമസഭയിൽ അത് ഉന്നയിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ തിരുവല്ല കേസിൽ ട്രേഡ് യൂണിയനുകളോട് പൊതുവിൽ ആഹ്വാനം ചെയ്ത നിങ്ങളുടെ പരിപാവനമായ കൊടി പതാക എവിടെയും ഒരു അന്തവും കുന്തവും ഇല്ലാതെ കൊണ്ടുപോയി കുത്തുന്നത് ശരിയല്ല, നിങ്ങളത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഏതെങ്കിലും തൊഴിലുടമ ഇത് തൻ്റെ നെഞ്ചത്തേക്ക് തന്നെ കുത്തണം എന്ന് കണക്കാക്കിയിരുന്നാൽ കുത്തി കൊടുക്കാതെ എന്താ മാർഗം? അതുകൊണ്ട്
ഒരു മേസക്യൂരിറ്റി ഇരുന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ എം എൽ എ സജീന്ദ്രൻ നിങ്ങൾ ആ മുതലാളിയോട് പറയണം എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ശ്രീ കെ എൻ ഗോപിനാഥ, ഇവിടെ ഇപ്പോ കൈകൂട്ടിയടിച്ചാണ് തിരുവാർപ്പിലെ സംഭവത്തിൽ അങ്ങേ പറയുന്നത് പോലെ കൈകൂട്ടിയിടിച്ചാലേ ശബ്ദമുണ്ടാകൂ, ഇരുപക്ഷത്തും അങ്ങനെയെങ്കിൽ തുല്യമായ ഉത്തരവാദിത്തമാണ്, ഇതൊക്കെ പറയാം. പക്ഷേ കോടതി ഇടപെട്ട ഒരു വിഷയമാണ്. അപ്പൊ സാഹചര്യം മാറി. കോടതി എന്തായാലും സി ഐ ടിവിനെതിരെ ഒരു വിധി പുറപ്പെടുവിക്കുക എന്ന രൂപത്തിലായിരിക്കില്ലല്ലോ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടാവുക. താങ്കൾ ഈ പറയുന്നത് പോലെ തുല്യമായ ഇരുപക്ഷത്തെയും കേട്ടുകൊണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉടമയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സംരക്ഷണം കോടതി ഉത്തരവായി നൽകിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ചെന്ന് സി ഐ ടിയു കാട്ടിയ കാര്യങ്ങൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ബസ്സുടമയ്ക്കെതിരെ മാത്രമുള്ള വെല്ലുവിളിയല്ല, ജുഡീഷ്യറിക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. അതുവഴി നിയമ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് സി ഐ ടി യു പറയുന്നതാണ് നാട്ടിലെ നിയമം എന്ന് വരുത്തി തീർക്കലാകുന്നത് എങ്ങനെയാണ് ശരിയാവുക? അല്ലല്ല, കോടതി ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വച്ച വന്ന് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുക. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ടേ അക്കാര്യത്തിലൊരു നിലപാട് പറയാൻ കഴിയുള്ളൂ. കോടതി വിധികളെല്ലാം പരിപൂർണമായി ശരിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ മറ്റുദാഹരണങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാം കൈപ്പേറിയിട്ടുള്ള അനുഭവം. അല്ല, ലളിതമായൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, കോടതി എല്ലാ വശങ്ങളും കേട്ടോ ഇല്ലയോ എന്നതൊക്കെ നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യം ഉയരുന്നത് ഇത്രയുമാണ്. ഒരാൾ കോടതിയിൽ പോകുന്നു, അയാൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടുന്നുവെങ്കിൽ അത് നടപ്പാക്കുക എന്നതാണ് നിയമവ്യവസ്ഥയുടെ ഭാഗമായി സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യം ഈ നാട്ടിൽ നടക്കുന്നില്ല എന്ന് വന്നാൽ അതെന്ത് സന്ദേശമാണ് നൽകുക? ഞാൻ പറയണത് അത് നേരെ തിരിച്ചുണ്ടായിട്ടുണ്ടെന്ന്, കോടതി പൂർണ്ണമായി കേൾക്കാതെ. അത് ഞാൻ കൊച്ചി റിഫൈനറി ഇതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ്, കൂടുതൽ തൊഴിലാളികളുടെ പ്രശ്നമാണ്. അവരുടെ നാല് രണ്ട് ദിവസം പണിമുടക്കിയതിന് 4 ദിവസത്തെ ശമ്പളം കട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു ഒരു ഡയലോഗ് പോലും, ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കൺസീലിയേഷൻ പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് തൊഴിലുടമ ആയിട്ടുള്ള റിഫൈനറി മാനേജ്മെൻ്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഒരു കൺസിലിയേഷൻ പ്രോസസ്സ് ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പണിമുടക്ക് നിരോധിക്കണം, സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതി കേട്ട ഭാഗം കൺസിലിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കിയില്ല, സെൻട്രൽ ലേബർ കമ്മീഷനുമായിട്ട് വെരിഫൈ ചെയ്തില്ല. ഒരു കൺസിലിയേഷനും ഇല്ലാത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കൊടുത്ത നോട്ടീസിൽ റിഫൈനറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. അത് പൊതുപ്രശ്നം, പൊതുവിൽ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ ഉത്തരവനുസരിച്ച് പണിമുടക്ക് നിരോധിക്കുകയും പണിമുടക്കിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ കാശ് കെട്ടി ചെയ്തല്ലോ. നിങ്ങളെന്താ വാർത്താമാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രാധാന്യം കൊടുക്കാത്തത്? ഞാനിവിടെ ഈ പർട്ടിക്കുലർ കേസിൽ, തിരുവാർപ്പിലെ ബസ് ഉടമയുടെ കേസിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു പൗരാവകാശം എന്നുള്ള അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കാനും നിയമ സംവിധാനത്തെ സമീപിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. കോടതി പറഞ്ഞത് അവിടെ അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്, അല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടെന്നൊന്നും കോടതി പറഞ്ഞതായിട്ട് അല്ല. സർവീസ് നടത്താനുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് കോടതി പോലീസിനോട് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതെ, അതിനുശേഷം പോലീസിനോട്, പോലീസിനെ തന്നെ അറിയാം, പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കോടതി ഉത്തരവിന്റെ പ്രകാരം അവർ ജാഗ്രതയുള്ളവരായിരുന്നു. ആ ജാഗ്രത പുറത്ത് ഇനി ഇഷ്യൂ ഉണ്ടാക്കാൻ പാടില്ല. കോട്ടലിഷ്യത്തിന് ഞങ്ങൾ കേസെടുക്കുന്നു, തൊഴിലാളി സംഘടനകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നോട്ടീസും തന്നിട്ടുണ്ട്. അവിടെ പോലീസ് കോടതിയെ ധിക്കരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ തൊഴിലാളികൾ, പണി നഷ്ടപ്പെട്ടവർ, ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട, അവസാനം ശമ്പളവും ഇല്ല, ആ പണിയും നഷ്ടപ്പെട്ടു, തനിക്ക് ഇഷ്ടമുള്ള ആളുകളെ വെച്ച് തന്നെ താൻ ജോലി ചെയ്യുള്ളൂ എന്നുള്ള നിലയിൽ ധിക്കാരം കാണിച്ചപ്പോൾ ഉള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ഇനി ഭാവിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയടക്കം ആഗ്രഹിച്ച ഇങ്ങനെയുള്ള ഒരു അടി പോലീസിൻ്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തൊഴിലുടമയെ തല്ലി ശമ്പളം മേടിക്കുക എന്നുള്ളതൊന്നും സി ഐ ടിൻ്റെ പോളിസിയല്ല. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടപെട്ട് തിരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വൈകിയാണെങ്കിലും തൊഴിലുടമയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് തൊഴിലുടമ ഒരു കരാറിന് തയ്യാറാവുകയും കരാർ ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്ന് വീണ്ടും 18 പോലീസിൻ്റെ ഒരു സത്യവാങ്മൂലം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കോടതിയുടെ വിമർശനം അവിടെ വേറെ തൊഴിൽ പ്രശ്നങ്ങളൊന്നും പരിശോധിച്ചുകൊണ്ടല്ല ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് വന്നിട്ടുള്ളത് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഒരാളെ, ഒരു തൊഴിലുടമയെ സി ഐ ടി യുക്കാർ തല്ലിച്ചതച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തല്ലിച്ചതക്കിയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നടപടികളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവർ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽ മോശമാണെന്ന് കണക്കാക്കിക്കൊണ്ട് ബി ജെ പി തന്നെ അദ്ദേഹത്തിന് ബി ജെ പിന്നെതിരെ നടപടിയെടുത്തിട്ടുള്ള ആളാണ്.
അദ്ദേഹം ഒരു ബസ്സിൻ്റെ ഉടമയാണ്, നാല് ബസ്സുകളുടെ ഉടമയാണ്. തൊഴിലാളികളെ പരിഗണിക്കേണ്ട രീതിയിൽ അദ്ദേഹം പരിഗണിക്കാതെ വന്നതുകൊണ്ടാണ് കാലാനുസൃതമായി മറ്റു ബസ്സുകളിലെ പോലെ കൂലി വർധനവ് ആവശ്യപ്പെടണം എന്നുള്ള നിലയിൽ ഒരു സമരത്തിലേക്ക് വന്നത്. അതിനൊരു ചർച്ച പോലും തയ്യാറല്ല എന്നൊരു സമീപനം സ്വീകരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു എന്താ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അവിടെ സംഭവിച്ചത്. ഞാനത് ഒരു കീഴ്വഴക്കാണ്, മാതൃകയാണ്, ഭാവിയിലും ഇത്തരം തന്നെ ഇത്തരം മുതലാളിമാർ പെരുമാറിയാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതൊന്ന് ന്യായീകരിക്കാൻ ഞാൻ സി ഐ ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ തയ്യാറാവുന്നില്ല. സി ഐ ടി ആണെങ്കിലും മറ്റേതൊരു സംഘടനയാണെങ്കിലും നമ്മൾ കൺസീലിയേഷനിലൂടെ കൂട്ടായ വിലപേശലിലൂടെ കാര്യങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം കയ്യൂക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്തൊക്കെ പരിഹാരം കാണുക എന്നുള്ളതൊക്കെ പണ്ടകാലത്തൊക്കെ ചിലതുണ്ടായി. ശരി ശരി, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശരി, ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഈ തിരുവാർപ്പ് സംഭവത്തിൽ ആ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയുന്നതാണല്ലോ. കോടതി ഇന്നിപ്പോൾ ഇത്രയും കടത്തി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ്, ഐ എൻ ഡി യു സി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല വേണു, നമ്മൾ കുറെ കാലത്തിന് ശേഷം വേണുവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ ഈ വിഷയങ്ങളിൽ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ കെ എൻ ഗോപിനാഥിനോട് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് രണ്ടു ഭാഗവും കേട്ടിട്ടായിരിക്കും ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയതെന്നൊരു ഒരു സൂചന കൂടി അങ്ങ് പറയുകയുണ്ടായി. പക്ഷേ എന്തു തന്നെയായാലും ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇന്ത്യ രാജ്യത്ത് ഒരു തൊഴിലാളിയും ഒരു തൊഴിൽ സംഘടനയും ബലപ്രയോഗത്തിലൂടെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി അവൻ്റെ തൊഴിൽ സംരക്ഷിക്കുന്നതിനോ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനോ പണം മുടക്കാൻ അവകാശമുള്ളതും തൊഴിലെടുപ്പിക്കാൻ അവകാശമുള്ളതും തൊഴിലെടുക്കാൻ അവകാശമുള്ളതുമായിട്ടുള്ള കൃത്യമായ നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത്, ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ബലപ്രയോഗം ഒരിക്കലും ഐ എൻ ഡി യു സിയുടെ ഭാഗത്ത് നീതീകരിക്കുന്നില്ല എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാര് തന്നെയായാലും ഏത് തൊഴിലാളിയായാലും അതല്ല അതിൻ്റെ മാർഗം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ചില വസ്തുതകൾ ഈ ഒരു സുപ്രധാന ചാനലിൽ ചർച്ച ചെയ്യുമ്പം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വലിയ ചില ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയാലുള്ള കുഴപ്പം ഇതിങ്ങനെ തന്നെ നിർബാധം കണ്ടിന്യൂ ചെയ്യും. ഒന്ന്, തൊഴിലാളി സംഘടനകൾ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും കേന്ദ്ര സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനുള്ള നിയമം ഈ രാജ്യത്തുണ്ടോ ഇല്ലയോ? ഒന്ന്, ഉണ്ട് എങ്കിൽ ആ നിയമപരമായ കൺസിലിയേഷൻ പ്രോസസ്സ്, അതുപോലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ, നിയമപരമായ എൻഫോഴ്സ്മെൻറ്റുകൾ, പരിശോധനകൾ, അത് ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ആ നിയമങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ആവലാതി കോടതിയുടെ മുമ്പിൽ വന്നാൽ ആ കോടതി ഏകപക്ഷീയമായി ഒരു ഉത്തരവ് കൊടുക്കുന്നതിന് പകരം രണ്ടു ഭാഗവും കേട്ടുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി ഒരു നിരോധന ഉത്തരവ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ പ്രാധാന്യവും വലിയ ബഹുമാനവും കിട്ടും. ഇത് ഇന്നത്തെ ഒരവസ്ഥ നിർഭാഗ്യകരമായി ആറ് കോടതിയെ സമീപിച്ചാലും അവർക്ക് അപ്പോൾ തന്നെ സംരക്ഷണത്തിനുള്ള ഉത്തരവ് കൊടുക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണേണ്ടത്, നമ്മുടെ രാജ്യത്തും ലോകത്തും മാറി വന്ന സാഹചര്യങ്ങളിൽ ക്യാപിറ്റൽ മുടക്കുന്നവൻ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്തു ആകട്ടെ, ക്യാപിറ്റൽ മുടക്കുന്നതിന് ആ ക്യാപിറ്റൽ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആ ക്യാപിറ്റൽ നിയമപരമായി പരിരക്ഷിച്ച് ആ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ കൂടി നോക്കിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. മൂന്നാമത്, ഈ ക്യാപിറ്റൽ ഉപയോഗിച്ച്, ഇൻവെസ്റ്റ്മെൻ്റ് ഉപയോഗിച്ച് ഗവൺമെൻറ് നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അവകാശങ്ങൾ പറയാനുള്ള അവകാശവും തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനകൾക്കും ഉള്ളതാണ്. ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് തകരാറ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, കൂടിയാലോചനകളുടെ കുറവ് ഈ കാലഘട്ടത്തിലുണ്ടാകുന്നുണ്ട്. എന്താ കാര്യം? നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ മാറി വരുന്നതുകൊണ്ട് എല്ലാവർക്കും ആ നിയമങ്ങളെ നിഷേധിക്കാം എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു. തൊഴിലാളികൾക്ക് സംരക്ഷണം ഈ രാജ്യത്തില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ ഒക്കുന്ന സ്ഥലത്ത് തൊഴിലാളികൾ അവൻ്റെ ബലം പ്രയോഗിച്ച് അവകാശങ്ങൾ നേടാൻ ശ്രമിക്കുന്നതായ ഉദാഹരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. മുതലാളിമാരായി അല്ലെങ്കിൽ ഇൻവെസ്റ്ററായി കടന്നു വരുന്നവർക്ക് ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് സംരക്ഷണവും ഞങ്ങൾക്ക് നിയമപരമായി ബഹുമാനപ്പെട്ട കോടതികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കിട്ടും എന്നൊരു ധാരണ വരുമ്പോഴത്തേക്ക് നിലവിലുള്ള എല്ലാം ചവിട്ടി മെതിച്ചു കൊണ്ടു പോകാനുള്ള ഒരു നിലപാട് ചില ഇൻവെസ്റ്റേഴ്സ് എങ്കിലും പ്രയോഗിക്കുന്നുണ്ട്.
സ്വകാര്യ മേഖല ശക്തമായി കടന്നു വരുമ്പോൾ, ഇപ്പോൾ അദാനി അംബാനി അതുപോലുള്ള മുതലാളിമാരും കോർപ്പറേറ്റുകളും കടന്നു വരുമ്പോൾ അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ലാഭമുണ്ടാക്കുക എന്നത് ശരിയാണ്. ശ്രീ ആർ ചന്ദ്രശേഖരനും ശ്രീ കെ എൻ ഗോപിനാഥും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ട്രേഡ് യൂണിയനുകളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം അനുഭവങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് തിരുവാർപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നാൽ അതിൽ നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിനപ്പുറത്ത് കോടതി എന്ന് പറയുന്നൊരു സാന്നിധ്യമുണ്ട്. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു, ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ആ വ്യക്തിയുടെ ഈ സംരംഭത്തിന് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് കാണുന്നത്? കോടതിയുടെ ആ ഉത്തരവ് പാലിക്കപ്പെടുമെന്ന് കരുതി ഈ വ്യക്തി അവിടെ എത്തുമ്പോൾ അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസ് ആരാണോ അതിനെ തടയാൻ നിൽക്കുന്നത് അവരുടെ ഒരു കയ്യാളായി നിന്ന് പ്രവർത്തിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, ഇത് നൽകുന്ന സന്ദേശം എന്താണ്? കോടതിയിൽ വന്നാലും രക്ഷയില്ല എന്നല്ലേ? അപ്പോൾ നിങ്ങൾ ഈ INTUC CITUവിൻ്റെയും വൃത്തത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടിനെ ബഹുമാനിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു വിഷയം വളർന്നാൽ ആ വിശാലതയിലേക്ക് നിങ്ങളും എത്തേണ്ടതില്ലേ? അതാണ് തിരുവാർപ്പുമായി ബന്ധപ്പെട്ട കോടതി നിരീക്ഷണം ഉന്നയിക്കുന്ന ചോദ്യം. ശ്രീ ചന്ദ്രശേഖരൻ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഒരിക്കൽ കേൾക്കാനിടയായി. ചുമട്ടുതൊഴിലാളി നിയമം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്തൊരു സ്ഥലത്തുമില്ല. അത് കാലഹരണപ്പെട്ടുപോയി, അത് അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന ഒരു പരാമർശം ഒരു കോടതിയുടെ ഭാഗത്ത് വരുന്നു. നേരെ മറിച്ച് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന നിയമം മാത്രമല്ല, നിയമപരമായി നിൽക്കുന്ന ഒരു തൊഴിൽ, ആ തൊഴിൽ എവിടെയെങ്കിലും എക്സസ് അല്ലെങ്കിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിന് പ്രത്യേകമായി നോക്കുന്നതിന് പകരം എല്ലാം ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇവിടെ വേണു ചോദിച്ച ഒരു പ്രസക്തമായ കാര്യം, കോട്ടയത്ത് ഈ തിരുവാർപ്പിലെ ബസ് ഉടമയ്ക്ക് എന്ത് സംഭവിച്ചു? ന്യായമായൊരു ചോദ്യമാണ്. പക്ഷേ അവിടെ ഒരു പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുശേഷമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തതെങ്കിൽ അത് കൃത്യമായി പോലീസ് പാലിക്കേണ്ടത് തന്നെയാണ്. അത് കോടതിയുടെ വിധി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് പോലീസ് സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പോലീസിന്റെ കുറ്റമാണ്. അത് ട്രേഡ് യൂണിയനുകളെ എങ്ങനെ കുറ്റം പറയുന്നത്? അല്ല, ട്രേഡ് യൂണിയന്റെ കയ്യാളായി നിന്ന് പ്രവർത്തിച്ചു എന്ന രൂപത്തിലാണ് കോടതിയുടെ നിരീക്ഷണം വരുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ കൈമൾ, ഇവിടെ ശ്രീ കെ എൻ ഗോപിനാഥ് വളരെ തുറന്നും ശ്രീ ആർ ചന്ദ്രശേഖരൻ ഭംഗ്യന്ദ്രനെയും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. താങ്കളുടെ ധിക്കാരപരമായ നിലപാടാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്ന് അങ്ങയുടെ മറുപടി. ആദ്യമേ തന്നെ അവരുടെ രണ്ട് മുതിർന്ന യൂണിയൻ നേതാക്കളോടുള്ള എല്ലാ ആദരവോടുകൂടിയും യൂണിയനോടുള്ള ആദരവോടുകയും പറയാമല്ലോ. ഞാൻ അങ്ങനെ ആളായിട്ടല്ല ഈ നാട്ടിൽ ജീവിക്കുന്നതും അല്ലെങ്കിൽ പ്രസ്ഥാനം നടത്തുന്നതൊന്നും. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ ബാക്കിയുള്ള മറ്റ് എന്നെക്കാളും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന CITU തൊഴിലാളികളുണ്ട് ഈ കോട്ടയം ജില്ലയിൽ മുഴുവനുണ്ട്. അപ്പോൾ ഇത് CITUവിൻ്റെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ ശമ്പള വർദ്ധനവിൻ്റെ വിഷയമായിട്ടല്ല ഇവരിതിനെ എടുത്തത്. ഇവരെ സത്യം പറഞ്ഞാൽ എന്നെ ഇല്ലാതാക്കുക, അതായത് ഒരു കോർണർ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ സംഭവം. അതായത് വളരെ 600-700 ശമ്പളമുള്ളവരുണ്ട്. അത് പോട്ടെ, ഇപ്പം നമ്മുടെ സർക്കാരിന് തന്നെ കേസിറ്റിലും ട്രാൻസ്പോർട്ടിലും ഒക്കെ 715 രൂപ ശമ്പളമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പണം അതിനകത്ത് വരുമാനം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ല. അപ്പോൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 800,000 രൂപ നഷ്ടത്തിൽ ഓടുന്നു. ഇപ്പോഴും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ നമുക്കതിലെ ചില പരിമിതികളുണ്ട്. നമ്മുടെ ഗതികേടാണ് അതല്ല. നമ്മൾ അതിനകത്ത് ശ്രീ രാജ്മോഹൻ, ഇവിടെ ശ്രീ ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. താങ്കൾക്ക് 4 ബസ്സാണ് സർവീസ് നടത്തുന്നത് അല്ലേ? അതിൽ തന്നെ ഈ CITU അല്ലാത്ത തൊഴിലാളികൾക്ക് താങ്കൾ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് CITU തൊഴിലാളികളുടെ കാര്യം വന്നപ്പോഴാണ് താങ്കൾ വളരെ വ്യത്യസ്തമായൊരു നിലപാടെടുത്തതെന്ന് അങ്ങനെ പറയുന്നു. തീർത്തും തെറ്റായ ആരോപണമാണ് ശ്രീ വേണു. ഇതെന്നെ സംഭവിച്ചത് ട്രിപ്പ് ഷീറ്റ് എഴുതി ദിവസവും വണ്ടികൾ അവർ അതാത് ട്രിപ്പ് ഷീറ്റ് എഴുതി പോകുന്നത്, അതിനകത്ത് ഒരാൾക്ക് കൂട്ടി ഒരാൾക്ക് കുറച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല വേണു. ചുമ്മാ ഇത് ഒരു പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെ എങ്ങനെയും ചെയ്യാൻ പറ്റും? ഇതുവരെ ആരോപണം, അതായത് ഇവർ ആരോപണം ഉണ്ടാക്കി സമരത്തിന് കാരണം ഉണ്ടാക്കി. ഒരിക്കലും ഒരു ബസ് അയാൽ കൂടി ഒരാൾക്ക് കുറച്ചു അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ബസ്സുകളിലും ഒരേ നീതിയാണ് നടപ്പാക്കുന്നത്, ഒരേ ശമ്പളമാണ്, അല്ലാതെ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതുവർ ഇങ്ങനെ പറഞ്ഞ് പരത്തി നുണകൾ കെട്ടിച്ചമച്ച് ഒരു വ്യക്തി ചെയ്യുക, ഞാൻ ശമ്പളം കൊടുക്കാത്തവനാണെന്ന് സമൂഹത്തിൽ കാണിക്കുക, സമൂഹത്തിൽ താറടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോസ്റ്ററുകൾ ഒട്ടിക്കുക, ഒരു നോട്ടീസ് പോലും തരാതെയാണ്
അല്ല, ശ്രീ ഗോപിനാഥ് പറഞ്ഞ കാര്യം കേട്ടില്ലേ അങ്ങ്? ഇതിൽ അങ്ങയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു സമീപനമുണ്ട് എന്ന് അങ്ങേക്ക് കൂടി ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ലേബർ കമ്മീഷന്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ ഈ കാര്യത്തിൽ ഒരു ധാരണ എത്തിയത് എന്ന്. നിലവിലത്തെ സാഹചര്യം, നിലവിലെ സാലറി സംവിധാനം എന്താണോ അതേ സെയിം സംവിധാനം നിലനിർത്തിക്കൊണ്ടാണ് ധാരണയായിരിക്കും, അല്ലാതെ വേറൊരു ധാരണയിൽ മാറ്റം വന്നിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകുന്ന ചില റൊട്ടേഷൻ സിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു ബസ്സിൽ 5 വർഷമായിട്ട് ഒരാൾ ജോലി ചെയ്യുന്നു, അവരുടെ അറ്റാച്ച്മെന്റ് ഉണ്ട്, 5 വർഷം 6 വർഷമായിട്ട് ഒരു ബ്രാഞ്ച് ജോലി ചെയ്യുന്നു. അല്ല, ഒരു സെക്കൻഡ്, 960 രൂപ ഡ്രൈവർക്ക്, കണ്ടക്ടർക്ക് 875 രൂപ, അത് യഥാക്രമം 1000 ഉം 925 ഉം കൂട്ടാം എന്ന് തീരുമാനിച്ചത്. അല്ല, അതീ പറയുന്ന കൂടിയാലോചനകളുടെ ഭാഗമായിട്ട് വന്ന തീരുമാനമല്ലേ? അല്ലല്ലല്ലല്ല, അതിന് മുമ്പേ, അതിന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇതിപ്പം കൊടി ഈ സമരം നടക്കുന്ന ഇപ്പൊ ജൂൺ അല്ലേ, ഇത് നേരത്തെ തന്നെ, അതായത് നിങ്ങൾ കൂട്ടി കൊടുക്കണം എന്നുള്ള ധാരണ എത്തുകയും, അതത് മേഖലകളിൽ ധാരണയാണ് അല്ലാതെ എഗ്രിമെന്റ്, അതായത് മേഖലകളിലെ ബസ് ഉടമസ്ഥരും തൊഴിലാളികളും തമ്മിൽ സംസാരിച്ചിട്ട് അവിടുത്തെ വരുമാനത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വർധന കൊടുക്കണം. അങ്ങനെ വർധന കൊടുത്തിട്ടാണല്ലോ ഈ സമരം നടക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നടക്കുമ്പോഴും എന്റെ ബാക്കി 3 ബസ് ഓടിക്കൊണ്ടിരിക്കല്ലേ വേണു, ആ 3 ബസ്സും അപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കല്ലേ. ശ്രീ ഗോപിനാഥ്, 3 കാര്യങ്ങളിൽ വ്യക്തത വേണം. 1, ഇത് കൂടിയാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ജനുവരിയിൽ ഈ ധാരണ. 2, ഈ പറയുന്ന വർധന ഇദ്ദേഹം അംഗീകരിച്ചിട്ടും പൈസ കൊടുക്കാതിരുന്നു എന്ന് പറയുന്ന പരാതിയിൽ അടിസ്ഥാനമുണ്ടോ? അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് ബൈൻഡിങ് അല്ല, ഒരു ധാരണ മാത്രമാണെന്ന്. 3, മറ്റു തൊഴിലാളികൾക്ക്, ഈ സീറ്റ് കയറില്ലാത്ത മറ്റു തൊഴിലാളികൾക്ക് വിവേചനത്തോടെ കൂടുതൽ ശമ്പളം, അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. 3 മറുപടി രാജ്മോഹൻ എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹത്തെ രാജ്മോഹൻ ടൈമിൽ എനിക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹം ഏതായാലും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കള്ളം പറയുകയാണെന്നുള്ള നിലയിലാണ് ഇപ്പം ഇതിനകത്ത് പറഞ്ഞത്. ഞാൻ വർഗീസടക്കമുള്ള CIT നേതാക്കന്മാർ, ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള നേതാക്കന്മാർ, കോട്ടയത്തെ CIT ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നേരിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. കൂടിയാലോചന എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ മിനിറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ തയ്യാറല്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, മിനിറ്റ്സ് ഒന്നും ഉണ്ടായില്ല, അത് പരസ്പര ധാരണയായിരുന്നു എന്നാണ്. ആ ധാരണ പ്രകാരം ഉയർത്തിയ ശമ്പളം CIT പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കുന്ന നിലയുണ്ടായിരുന്നില്ല ഈ ബസ് മറ്റുള്ളവർക്ക്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തർക്കം ഉയർന്നു വന്നത്, മറ്റുള്ള വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ രാജ്മോഹൻ, ശ്രീ കെ എൻ ഗോപിനാഥ് പറഞ്ഞത് കേട്ടില്ലേ, CTU തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ പറയുന്ന വർദ്ധിച്ച ശമ്പളം കൊടുക്കാതിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന്. വർദ്ധിച്ച ശമ്പളം എന്നാണ് ധാരണ പ്രകാരമുള്ള ശമ്പളം, അത് CIT തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന നിലപാട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ രാജ്മോഹൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ തർക്കത്തിന്റെ കാര്യം എന്താ? സമൂഹത്തോട് പറഞ്ഞു നിൽക്കാൻ കഴിയണ്ടേ? ഞാനൊരു കാര്യം പറയാം, നിങ്ങളടക്കമുള്ള ബസ് മുതലാളിമാർ യഥാർത്ഥത്തിൽ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളെല്ലാം ഒരുമിച്ചാണ് ബസ് വ്യവസായത്തിന്റെ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടി സമീപിക്കേണ്ടത്. നിങ്ങൾ ഈ ചെറിയ ചെറിയ പ്രശ്നത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതിരിക്കുകയാണ്. ഈ പറയുന്ന 4 വണ്ടികളിൽ 1 വണ്ടിയിലുള്ള 2 CATU തൊഴിലാളികൾക്ക് മാത്രമായി ഈ പറയുന്ന നിങ്ങൾ ശമ്പളം കൊടുക്കുന്നതിൽ, വേതനം കൊടുക്കുന്നതിൽ ഉയർച്ചയില്ല, അതല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഒരു തർക്കവും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പിന്നെ തർക്കത്തിന്റെ അടിസ്ഥാനം എന്താണ് രാജ്മോഹൻ? അത് മാത്രമല്ല നിങ്ങൾ സമയം തന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതും കൂടി ഞാൻ ഈ പറയുന്നത് കൂടി ചേർത്തിട്ടെന്ന് പറയുമോ? ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി, CIT ആ ഒത്തുതീർപ്പ് യോജിച്ചു, വേറൊരു മാർഗമില്ലാഞ്ഞിട്ടാണ് ഞങ്ങളത് ഒരു അനാവശ്യമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്
ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ സി ഐ ടി സെൻറ്ററിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഞങ്ങൾ നിർദ്ദേശിച്ചു ആ പ്രശ്നം അമീക്വികളായിട്ട് സോൾവ് ചെയ്യണം, ഇനി ഇത്തരം ഇഷ്യൂ ഉണ്ടാകാതെ നോക്കണം എന്നുള്ള നിലയിൽ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യഥാർത്ഥത്തിൽ വല്ലാതെ അവർ സഹിക്കുകയാണ് ചെയ്തത്. അവർക്ക് ശരിക്കും പൂർണ്ണമായി ജോലി ഉണ്ടായിരുന്നു, റൊട്ടേഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ കൂലി വർധനവ് നടപ്പാക്കിയതിൻ്റെ ഭാഗമായി അദ്ദേഹം റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഫലത്തിൽ വർദ്ധിച്ച കൂലി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സമീപന സൂത്രത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് ഇപ്പോൾ ധാരണ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ആരെങ്കിലും സ്വന്തം പ്രസ്ഥാനം ആഗ്രഹിച്ചൊരു പ്രസ്ഥാനം തുടങ്ങും. എൻ്റെ നേതാവേ, നിമിഷത്തും വേണ്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിനെ പോലെ ഒരു പ്രസ്ഥാനം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ബാക്കി മൂന്ന് ബസ്സിലും സർവീസ് നടത്തുന്ന തൊഴിലാളികൾക്ക് മറ്റൊരു തരത്തിലുള്ള വേതനമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല വേണു, അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്റെ കയ്യില് ഈ ജനുവരി വേണമെങ്കിൽ ജനുവരിയിലാണല്ലോ കൂലി വർദ്ധന. ഞാൻ എന്താണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത്? അതെല്ലാം ഞാൻ പറഞ്ഞു. ഈ രണ്ട് സീറ്റ് തൊഴിലാളികളെ മുന്നിൽ ദിനേല ഞാൻ പറഞ്ഞു ആ സെയിം ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ടു പേരെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പ്രസ്ഥാനം ഇല്ലാതാക്കാനോ, അതായത് അവരെ ഞാൻ സത്യത്തിൽ രാഷ്ട്രീയമായിട്ട് അല്ല എടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രസ്ഥാനം നടന്നു പോകണം, അതിന് നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇത് രാഷ്ട്രീയമായിട്ട് കുറച്ചൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കളുടെ ശബ്ദം കൃത്യമായി കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അത് നമുക്ക് വേഗം പരിഹരിക്കാം. ശ്രീ സി ആർ നീലകണ്ഠൻ, സി ഐ ടി യു കൊടികുത്തിയുള്ള അസാധാരണമായൊരു സമരം നടത്തുന്നു, ഈ പറയുന്ന രാജ്മോഹനെ മർദ്ദിക്കുന്നു, ഇങ്ങനെയുള്ള അതിർവിട്ട നടപടികൾ സി ഐ ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ശ്രീ രാജ്മോഹനും വളരെ നാടകീയമായാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ അവിടെ ലോട്ടറി വിൽപ്പനക്കാരൻ്റെ വേഷമിടുന്നു, പിന്നെ ടൈം സ്ക്വയറിൽ എങ്ങനെയാണോ പിണറായി ഇരുന്നത് ആ രൂപത്തിലിരുന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അതിർകടന്ന ഒരു വൈകാരിക പ്രകടനം, നാടകീയമായ രീതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതുന്ന കോടതിയാകട്ടെ പറയുന്നത് അടി കിട്ടിയത് രാജ്മോഹനല്ല ഞങ്ങളുടെ ചിട്ടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അതിർവിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കോടതിയും കടക്കുന്നു. ഇതിലെവിടെയാണ് യുക്തിസഹമായി ഈ കാര്യത്തെ സമീപിക്കാൻ കഴിയുന്നൊരു സാധ്യത നിലനിൽക്കുന്നത്? ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരും തീവ്രമായി പ്രതികരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഒന്നാമത്തെ കാര്യം, ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തായാലും ഒരു പ്രദേശത്തായാലും നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന സങ്കല്പം തന്നെ ഒരു നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്, സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണെങ്കിലും ഇന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനാണ്. ചർച്ചയിലൂടെ, കൺസീലിയേഷനിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കൺസീലിയേഷൻ പരാജയപ്പെട്ടാൽ സമരം പോവുക, വീണ്ടും ഒരു കൺസീലിയേഷനിലേക്ക് നയിക്കാനാണ് സമരം പോകുന്നത്. അപ്പോൾ അതാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രഖ്യാപിതമായ രീതി. ഇതിനൊരു നിയമ സംവിധാനമുണ്ട്, ഇത് നടപ്പാക്കാനൊരു സംവിധാനം, ഇതൊക്കെ ഉണ്ട്. ആ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ആ നിയമ സംവിധാനം അതിലേറ്റവും ഒടുവിലത്തെ വിഷയമാണ് ഇദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ, ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ. അത് അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നു, അത് എന്ത് കാര്യത്തിലാവട്ടെ, എന്ത് കാര്യത്തിലാവട്ടെ, അങ്ങനെ ഇടപെട്ടാൽ. ഇപ്പം ഞാനിത് പല കാര്യത്തിൽ നിയമവിരുദ്ധമായി കൊടുത്തു എന്നൊക്കെ ശ്രീ ഗോവിന്ദാസ് പറഞ്ഞ ഞാനും അംഗീകരിക്കുന്ന ആളാണ്. ഇവിടുത്തെ പാറമടകൾക്കും ഇവിടുത്തെ മലിനീകരിക്കുന്ന വ്യവസായങ്ങൾക്കും ഒക്കെ പോലീസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ട്. അത് അങ്ങ് ചെയ്യാൻ പറയും. അത് അത് നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് പരിശോധിക്കണം. പക്ഷേ ഇവിടെ അത് നടന്നില്ല എന്നതാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരെ രോഷാകുലമാക്കിയത്. കോടതി ജഡ്ജ് രോഷാകുലനായതിൻ്റെ കാര്യം എന്താ? ഞങ്ങളിത് പറയുന്നു, പറഞ്ഞിട്ട് പോലീസ് എത്താതിരിക്കുമ്പോൾ മർദ്ദിക്കുന്നതല്ല, പോലീസിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഇയാളെ മർദ്ദിക്കുന്നു. മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മർദ്ദിക്കുന്നു, എങ്ങനെ മർദ്ദിക്കുന്നു എന്നല്ല. നമ്മുടെ നാട്ടിൽ കേസ്, ക്രിമിനൽ കേസിന് ഒരാളുടെ ശരീരത്തിൽ തൊട്ടാലും ക്രിമിനൽ കേസാണ്. അവിടെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോടതി വല്ലാതെ കടന്നു പറഞ്ഞു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം കോടതിയുടെ ഈ ഒരു പ്രസ്താവന, ഏത് ഈ അടി ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്നാണ്. എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം, ഇതൊരു തൊഴിൽ സമരമായിട്ടല്ല കോടതി കണ്ടത്. തൊഴിൽ സമരം വേറെയാണ്, തൊഴിൽ സമരവും തൊഴിൽ സമരത്തിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ വേറെയാണ്. ഇവിടെ നേരത്തെ രാജ്മോഹൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം അത് മുഴുവനാക്കില്ല, മുഴുവനാക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രേഡ് യൂണിയൻ വിഷയമല്ല, എൻ്റെ സ്ഥാപനത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ചിലരുടെ ശ്രമമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അങ്ങനെയുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അവിടെയാണ് ഇപ്പോൾ സി ഐ ടി യു കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്.
അവരാണ് രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ അവർക്ക് സഹായകമായ രൂപത്തിൽ സി ഐ ടിയുവിൻ്റെ കയ്യാളായി വേണു തന്നെ ചോദിച്ച ചോദ്യം പോലെ പോലീസ് പ്രവർത്തിക്കുകയും ആ സി ഐ ടി യു സമരം ചെയ്യുന്ന അല്ലെങ്കിൽ സി ഐ ടി യുമായി സംഘർഷമുള്ള ഒരാളെ മർദ്ദിക്കുന്നതിന് കോടതി ഉത്തരവായി അപ്പുറത്ത് പോയി ചെയ്യുന്നു. കോടതിയെ സംബന്ധിച്ചിടത്തോളം വേറെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് യൂണിയനുകൾ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഇതിപ്പോ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന്. അങ്ങനെയല്ല, കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയാണ്, കോടതിക്ക് മുന്നിലും ലേബർ ഓഫീസിന് മുന്നിലും തോറ്റാൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ചെയ്യുക ഇതാണ്, അതുകൊണ്ടാണ് സംരക്ഷണത്തിനുള്ള ഉത്തരവ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയനുകളെ തൊഴിലാളികളെയൊക്കെ കോടതി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ശ്രീ കെ എൻ ഗോവിന്ദും ശ്രീ ആർ ചന്ദ്രശേഖരനും ഉത്കണ്ഠപ്പെടുന്നത് അവിടെയാണ്. അല്ല, അവിടെയാണ് കോടതി ആ പറഞ്ഞത് തെറ്റാണോ, അതായത് ഇത് ലേബർ ഓഫീസിലോ അല്ലെങ്കിൽ റീകൺസിലിയേഷന്റെ ടേബിളിലോ പരാജയപ്പെട്ട കേസാണോ, പരാജയപ്പെട്ടതിന് ശേഷമാണോ ട്രേഡ് യൂണിയൻ ഇത് ചെയ്തത്, അങ്ങനെയാണ് കോടതിയുടെ വ്യാഖ്യാനം വരുന്നത്. എനിക്ക് അല്ല ശ്രീ സി ആർ കോടതി പറയുന്നത് അങ്ങനെയല്ല. സി ഐ ടി ഇങ്ങനെ കോടതിയെ നിഷേധിക്കുന്നു, പോലീസ് ചൊൽപ്പടിയിൽ നിൽക്കുന്നു. ഇനി ഈ രാജ്മോഹൻ പോലും ഈ സെറ്റിൽമെന്റിലേക്ക് എത്തിയത് സി ഐ ടിയുവിൻ്റെ ഒരു ശക്തി കൊണ്ട്, അല്ലെങ്കിൽ സി ഐ ടി എന്ന് പേരെടുത്ത് പറയുന്നില്ല, ട്രേഡ് യൂണിയനുകളുടെ കയ്യൂക്കും ശക്തിയും കൊണ്ടല്ലേ ഇയാൾക്ക് സെറ്റിൽമെന്റിലേക്കും പോകേണ്ടി വന്നത്. ഇങ്ങനെ ബാക്കി എല്ലാ സംവിധാനത്തെയും അങ്ങേയറ്റം നിസ്സഹായമായ ഒരവസ്ഥയിൽ കോടതി ചിത്രീകരിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ കോടതി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അപ്പോൾ നിയമ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം പോകില്ലേ എന്ന് കോടതി ഒരു പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കണ്ടപ്പെടുകയാണല്ലോ. അല്ലാതെ കോടതിയുടെ അധികാരത്തിൽ എന്തെങ്കിലും ഒരു ശേഷിക്കുറവ് വന്നു എന്ന ശങ്കയല്ലല്ലോ അത്. അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട് ഉൾക്കണ്ടയാണ്. അങ്ങനെയെങ്കിൽ അതേ കോടതി തന്നെ ഈ സി ഐ ടി യു ഇങ്ങനെ ഒരു ഭീകരരൂപിയായി നിൽക്കുന്നു, ട്രേഡ് യൂണിയനുകൾ ഭീകരരൂപിയായി നിൽക്കുന്നു, ബാക്കിയെല്ലാം ഇങ്ങനെ നിസ്സഹായമായി നിൽക്കുന്നു എന്നൊരു ചിത്രം നൽകുന്നതും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുക? അല്ല, ആ ചിത്രത്തിനോട് ഒരു കാലത്ത് നമ്മൾ യോജിക്കുന്നില്ല. അവിടെയാണ് എൻ്റെ ചോദ്യം. ഇത് കൺസീലിയേഷൻ നിയമപരമായി സാധ്യതയുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുവോ? ഒരു ഇപ്പോൾ അവിടെ ഇത് ആദ്യം ഒരു ദിവസം ഉണ്ടായ സംഭവമല്ലല്ലോ. വേണു തന്നെ പറഞ്ഞതുപോലെ ഇതിന് പല മുഖങ്ങളും നമ്മൾ കണ്ടതാണ്. സി ഐ ടി ഒ കൊടി കുത്തുന്നു, ഇദ്ദേഹം ലോട്ടറി കച്ചവടം നടത്തുന്നു, അവിടെ സംഘർഷമുണ്ടാകുന്നു, പോലീസ് കേസാവുന്നു. ആ സംഘർഷത്തിൽ നിന്ന് അയാളുടെ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അയാൾ കോടതിയിൽ പോകുന്നത്, ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ക്ലിയർ ആവേണ്ടത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ കൺസീലിയേഷന് തന്നെ പോകുന്നത് സമ്മർദ്ദം കൊണ്ടാണ്, അല്ലാതെ യഥാർത്ഥമായ ആവശ്യം കൊണ്ടല്ല എന്നും, അതായത് ഈ നിയമത്തിന് അപ്പുറത്തുള്ള എന്തോ ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിച്ചു എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് കരുതാൻ കഴിയുക ശ്രീ സി ആർ? കൂലിത്തർക്കം വരുന്നു, അങ്ങനെയെങ്കിൽ തൊഴിൽ മന്ത്രി ഇടപെടുന്നു, അതിന്റെ ലേബർ കമ്മീഷണർ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു, ധാരണയിലെത്തുന്നു. ഇതിലെവിടെയാണ് നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ ഒന്നുമല്ലാത്ത ഒരു സമ്മർദ്ദം, രാജ്മോഹനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രത്യേക സമ്മർദ്ദം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊരു വിലയിരുത്തലേക്ക് എത്താൻ കഴിയുക? അല്ല, ഞാനങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷെ അത് കോടതി അത് കണ്ടെത്തിയതപ്പോഴാ ഈ കൺസീലിയേഷനും എഗ്രിമെന്റും കഴിഞ്ഞ് ഇയാളെ മർദ്ദിക്കുന്നു, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ കൺസീലിയേഷൻ കഴിഞ്ഞ് പിന്നെ വേണു കേസ് തീർന്നില്ലേ, സമരം തീർന്നില്ലേ, ഒത്തുതീർപ്പായില്ലേ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാളെ ശമ്പളം കൊടുക്കാതിരുന്നോ? ശേഷം ശ്രീ സി ആറും ചോദിക്കുന്നത് പിന്നെ എവിടെയാണ് പിന്നെയും ഒരു സംഘർഷത്തിന്റെ സാധ്യത വന്നത്? തൊഴിലാളികൾ ഈ പറയുന്നത് പോലെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ശരി സമരത്തിൽ നിന്ന് പിൻവാങ്ങാമെന്ന് തീരുമാനമെടുക്കുന്നു, ഇതിനൊക്കെ ശേഷവും പിന്നെയും സംഘർഷം ഉണ്ടാകുന്ന എങ്ങനെ ശ്രീ രാജ്മോഹൻ? ഇതില് എനിക്ക് വേണം മനസ്സിലാക്കാൻ പറ്റും, എന്തോ ഒരു ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തി എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് ആരുടെയോ ഇൻസ്ട്രക്ഷൻ വാങ്ങിയിട്ടാണ് വന്ന് അടിക്കുന്നതെന്നാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇത് ശ്രീ രാജ്മോഹൻ ഒരു ധാരണയിലെത്തി, ആ ധാരണയിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? അല്ലല്ല ശ്രീ രാജ്മോഹൻ, ഒരു ധാരണയിലെത്തിയല്ലോ, അവിടുന്ന് പിന്നെ കാര്യങ്ങൾ എങ്ങനെ മാറി? ധാരണ പ്രകാരം എല്ലാ ബസ്സുകളും നന്നായി ഓടി, ധാരണയിലെത്തി എല്ലാ ബസ്സുകളും നന്നായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജനുവരി തൊട്ട്. ആ ജനുവരി തൊട്ട് നന്നായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇവര് പിന്നീട് എന്താണ് അതിൻ്റെ ഛേദവികാരം എനിക്കറിയില്ല. കാരണം വെച്ചാൽ ചില ബസ്സുകളിൽ തീരെ കളക്ഷൻ മടുപ്പാണ്, ചില സമയത്ത് തീരെ കളക്ഷൻ മടുപ്പായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓവർ കയ്യിൽ നിന്ന് പൈസ കിട്ടൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്, മിക്ക ചില ദിവസങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇവർ പൊക്കോണ്ടിരിക്കുന്ന സ്ഥിരമായി പൊക്കോണ്ട്, ഞാനെന്താ പറഞ്ഞു പൂർത്തിയാക്കാൻ തന്നെ അതിലേക്ക്, ഇവർ സ്ഥിരമായി പൊക്കോണ്ടിരുന്ന ബസ്സിലല്ല ഇവർ കൊടി കുത്തിയത്. ഇവർ ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത ബസ്സിൽ കൊണ്ടെന്നാണ് കൊടി കുത്തിയത്.
അപ്പോൾ അത് ബഹുമാനപ്പെട്ട യൂണിയൻ നേതാവ് വന്ന് അന്വേഷിക്കണം. ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത ബസ്സിൽ എന്തുകൊണ്ട് വന്ന് കൂടി ക്ഷേമനിധിയുടെ തുക അടയ്ക്കുന്നത് ആ പറയുന്ന പ്രത്യേക ബസ്സുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നു, ശരിയാണോ? അത് ഒരു 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 പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിൽ നാല് ബ്രാഞ്ചുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവിടാം. അത് ആ തൊഴിലുടമയുടെ ഇതിൽ പെടുന്നതാണ്. പിന്നെ ഒരു ബസ്സല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു ബസ്സിലേ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് തൊഴിലാളി സമരം ചെയ്ത ഒരാൾ ഇന്ന് വരെ എങ്ങും ക്ഷേമതി അടച്ചിട്ടില്ലാത്ത ആളാണല്ലോ. അപ്പോൾ പിന്നെ അയാൾ എന്തിനാണ് സമരം ചെയ്തത്? അങ്ങനെയല്ല, അവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, അവര് സർവീസ് നടത്താത്ത, അല്ല അവര് സർവീസ് നടത്താത്ത ബസ്സിന്റെ മുന്നിലാണ് കൊടികുത്തിയത് എന്ന്. അതിന് അവർ നൽകുന്ന മറുപടി, സമരം ചെയ്യുന്ന തൊഴിലാളിയുടെ ക്ഷേമനിധി ഈ കൊടികുത്തിയ ബസ്സിന്റെ പേരിലാണ് അടയ്ക്കുന്നത്, അതാണ് ഈ ബസ്സിന് മുന്നിൽ സമരം നടത്താനുള്ള കാരണം. ഇതിന് അവര് മറുപടിയുണ്ട്. ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് തൊഴിലാളികളാണല്ലോ സമരത്തിലുണ്ടായിരുന്നത്. ഇവർ പറയുന്ന സി ഐ ടി തൊഴിലാളി രണ്ട് പേരുണ്ടെന്ന് പറയുന്നു. ആ രണ്ട് പേരിൽ ഒരാളുടെ ക്ഷേമത്തിൽ ഇതിൽ അടയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ, അത് നമ്മൾ ഓരോ ബസ്സിലായിരിക്കും ഒരാളെ അടയ്ക്കുന്നത്, ഏതെങ്കിലും ഒരു ബസ്സിൽ അടയ്ക്കുന്നത്. അല്ലാതെ ആ ബസ് തന്നെ ക്ഷേമതി അടച്ചു പോയത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് കൊടി കുത്താം എന്ന് പറഞ്ഞ എവിടെയെല്ലാം റൈറ്റ് ഉണ്ടോ? ക്ഷേമതി അടയ്ക്കുന്ന ബസ് കൊടി കുത്തണമെന്ന് പറഞ്ഞതിൽ നിയമമുണ്ടോ? അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. യഥാർത്ഥം സംഭവിച്ചത് വരുമാനമുള്ള ബസ്സും കൂടെ മുടക്കിക്കഴിഞ്ഞാൽ ഞാൻ സമ്മർദ്ദത്തിലാവുമെന്നും പിന്നെ ഇവർ പറയുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ നിൽക്കും എന്നുള്ളൊരു ധാരണയുണ്ടായി. ഈ സമരം നടക്കുമ്പോഴും എൻ്റെ ബസ്സുകളിൽ സി ഐ ടിൻ്റെ തൊഴിലാളികൾ അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സി ഐ ടി സമരം ആണെങ്കിൽ ഈ മേഖലയിലുള്ള ബാക്കിയുള്ള ബസ്സുകളിൽ എന്നേക്കാളും കുറഞ്ഞ ശമ്പളത്തിന് സർവീസ് ചെയ്യുന്ന ഒരുപാട് സി ഐ ടി തൊഴിലാളികളുണ്ട്. അവരാരും ഈ സമരത്തിൽ പങ്കെടുക്കാത്തന്ന, അവരെ അവരാരും സമരത്തിൽ വരാത്തന്ന, ഇതൊരു ഹിഡൻ അജണ്ടയുടെ പുറത്ത് ഒരു ഒരു ക്രിമിനൽ കോൺസ്പിറൻസ് തന്നെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. ഒന്ന്, ഇവിടെ ഈ മറ്റ് ബസ്സുകളിൽ, ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത മറ്റ് ബസ്സുകളിൽ സർവീസിന് പോകുന്ന സി ഐ ടി തൊഴിലാളികൾ ഇദ്ദേഹം നൽകുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ട്, ഈ കൊടികുത്തിയ ബസ്, അത് ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം നഷ്ടത്തിൽ ഒരെണ്ണം ലാഭവും നഷ്ടവും ഇല്ലാതെ മറ്റൊന്ന് ലാഭകരമായി, ഇങ്ങനെയാണ് രാജ്മോഹൻ അതിനെപ്പറ്റി നൽകുന്നൊരു ചിത്രം. ഈ ലാഭകരമായി പോകുന്ന ബസ്സിന് മുന്നിൽ തന്നെ കൊടികുത്തി ആ സർവീസ് മുടക്കി ഇദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ ഒരു ദുഷ്ട താല്പര്യം. ഇത് രണ്ടും ആണ് ഉയർന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, അതിനുള്ള മറുപടി. വേണു, ഒന്ന്, ഈ ബസ് വ്യവസായം അത് നടത്തിക്കൊണ്ടു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസമേറിയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള വസ്തുത അംഗീകരിക്കുന്ന ഒരു തൊഴിലാളി പ്രവർത്തകനാണ് ഞാൻ. തൊഴിലാളികളുടെ പ്രശ്നം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യവസായത്തിൻ്റെ പ്രശ്നവും മനസ്സിലാക്കുന്നവർ എന്നുള്ള നിലയിൽ ഞാനും ചന്ദ്രശേഖരനും എല്ലാം അത് നോക്കിക്കാണുന്ന ആളുകളാണ്. ഞങ്ങളുടെ പ്രസ്ഥാനവും അങ്ങനെയാണ്, ഞങ്ങളതെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കേരളത്തിനകത്ത് 35,000 ബസ് ഓടിയിരുന്ന സ്ഥാനത്ത് നിന്ന് 10,000 താഴെ മാത്രമാണ് ബസ് ഓടുന്നത്. കെ എസ് ആർ ടി സിക്ക് പോലും സർക്കാരിൻ്റെ ഒരു മാസ് ട്രാൻസ്പോർട്ട് എന്നുള്ള നിലയിൽ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പം പിന്നെ പ്രൈവറ്റ് ബസ്സുകാരനെ ആര് സഹായിക്കും? അതുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ ഒരു വണ്ടി പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന ആൾക്കുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ജനറലായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റ് ബസ്സുകളിൽ ഇതിനേക്കാൾ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കേണ്ടെന്നുള്ളതൊക്കെ അത് പ്രത്യേകമായി പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ സൗജന്യമായി പണിയെടുക്കണുണ്ടാവാം, ചിലപ്പോൾ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കണം. അല്ല, കോട്ടയത്ത് തന്നെ ഇതിനേക്കാൾ കൂടുതൽ കൂലി കൊടുക്കുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം. ഇവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് മുതലാളിയെ തല്ലി എന്ന് പറയണ്ട, തല്ലിയത് തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാ പ്രശ്നം തീർന്നിട്ട് വെറുതെ മുതലാളി പിടിച്ച് തല്ലി എന്ന് പറയുന്ന നീലകണ്ഠനൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നത് ഏതടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, രാജ്മോഹനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് രാജ്മോഹൻ പറഞ്ഞ കാര്യമല്ലേ അദ്ദേഹം എൻഡോസ് ചെയ്യുന്നത്? മനസ്സിലാക്കില്ലേ? അദ്ദേഹം പറയട്ടെ, ഞാൻ ശരിയാണെങ്കിൽ ഞാൻ പറയണതിന് മുമ്പ് നീലകണ്ഠൻ സിയാറെ ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പോയത് കാര്യം എൻഡോസ് ചെയ്ത് കൊടുത്തു. മോഹൻ പറഞ്ഞ കാര്യം കേക്ക, ഒരു ഒരു കാര്യം, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ,
ഞാനൊന്നും പറയല്ല, ഞാനൊന്നും നിങ്ങൾ ആ കൂട്ടത്തിന്റെ വരികൾ നിങ്ങൾ ആ കൂട്ട എന്നാ പിന്നെ നിങ്ങൾ മാത്രം പറയും, ഞാൻ പറയുന്നില്ല. ഞാൻ എന്ത് പറയണോന്നുള്ളത് നീ സി ആർ തീരുമാനിക്കല്ലേ ദേവി. ഇത് ഞാൻ പറയട്ടെ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത് വാസ്തവത്തിൽ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടും ഇല്ല, ഒരു തൊഴിൽ തർക്കവും ഇല്ല. ഇത് ഞങ്ങൾ ഞാനൊന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞു, രാജ്മോഹൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിരുന്ന, ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ വണ്ടി പ്രസ്ഥാനത്തെ, എന്റെ വ്യവസായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സി ഐ ടി കാര് ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിനോടാണ് യോജിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെശകാണ് നിങ്ങൾ ചോദിച്ചു, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറയണ നീലകണ്ഠൻ അറിയാമല്ലോ, വ്യവസായ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന പണി അല്ല വ്യവസായ പ്രസ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്ന പണി ആരൊക്കെയാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ കാലം തെളിയിക്കും, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊരു വ്യവസായ സ്ഥാപനങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കാറില്ല. വ്യവസായത്തിന് വേണ്ടി, വ്യവസായ സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതാണ് ട്രേഡ് യൂണിയൻ സംഘടന. പലപ്പോഴും കൂലിക്ക് വേണ്ടി അല്ല, അതൊക്കെ പറയണമല്ലോ. നിങ്ങളത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വരികൾക്ക് വേണ്ടിയിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതാ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ട്രേഡ് യൂണിയനുകൾക്കുള്ള ഉത്കണ്ഠ ഞങ്ങൾക്ക് മനസ്സിലാവും. ട്രേഡ് യൂണിയനുകൾക്ക് ഒരു വ്യവസായത്തിന്റെ നിലനിൽപ്പ് പ്രവർത്തിക്കണം എന്ന് പറയാം. നിങ്ങൾക്ക് വെറുതെ ചാടി കയറി പരിസ്ഥിതി പ്രവർത്തകരായതുകൊണ്ട് ഈ വ്യവസായം പ്രവർത്തിക്കേണ്ടെന്ന് പറയാം. പക്ഷേ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളി, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ജീവിതമാണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് ബാലൻസ് ചെയ്ത് പറയാറുള്ളൂ. ആ വ്യത്യാസം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വ്യവസായങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ട്രേഡ് യൂണിയനുകളെ ഏൽപ്പിക്കേണ്ട. അതൊക്കെ ഗവൺമെന്റ് നയങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. അല്ല, ഞാൻ എന്ത് പറയണമെന്ന് സി ആർ പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ തുടക്കമായിട്ട് ഇങ്ങനെ അവിടെ വിടുകയാണല്ലോ. നിങ്ങൾക്ക് എന്താ ഫ്രസ്ട്രേഷൻ ഉണ്ടോ വല്ലതും? ഞാൻ പറയുന്നത് പറയാൻ അനുവദിക്കുക. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ, പറഞ്ഞതിന് ശേഷമല്ലേ പറയാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിത് കേട്ടിരിക്കണമെന്നാണ് പറയണേ. അത് ശരിയല്ല. അപ്പം അതുകൊണ്ട് വ്യവസായങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരല്ല സി ഐ ടി യു. 4 ബസ്സുമായിട്ട് കൊണ്ടു നടക്കുന്നവന് ഞാൻ രാജ്ഭവനെ കണ്ടാൽ ഞാൻ ചായ മേടിച്ചു കൊടുക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു വണ്ടി പ്രസ്ഥാനമൊക്കെ ലാഭകരമായി പ്രവർത്തിച്ചു പോകുക എന്നുള്ളതല്ലാത്ത പ്രയാസമാണ്. അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് കാലോചിതമായി അവരുടെ വരുമാനത്തിൽ വർധനമുണ്ടാവണം. അവർ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആകാശമാണ് ലിമിറ്റ് എന്നുള്ള നിലയിൽ ഉയർന്ന കൂലിയൊക്കെ ചോദിച്ചെന്നിരിക്കും. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ളത് പരസ്പരം ധാരണയുണ്ടാക്കി മേശപ്പുറത്തിരുന്ന് ചർച്ച ചെയ്ത് ധാരണ ഉണ്ടാക്കണം. അങ്ങനെ ധാരണ ഉണ്ടാക്കിയത് റൊട്ടേഷൻ അടക്കം തീരുമാനിച്ചതിന് ശേഷമല്ല യഥാർത്ഥത്തിൽ ഈ അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. കോടതി അതൊന്നും പരിഗണിച്ചിട്ടില്ല. കോടതി പറഞ്ഞത് രാജ്മോഹൻ കോടതിയിൽ പോയി എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, എനിക്ക് ഇങ്ങനെ ഒരു ഭയപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ കോടതി എടുത്ത പാടി അതങ്ങ് കൊടുത്തു. എന്തിനാണ് എന്നുള്ളതൊന്നും കോടതി പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ, അതേ പറഞ്ഞ കോടതി വിധിയെല്ലാം, എല്ലാ വിധിയെയും അതേപോലെ തന്നെ സ്വാഗതം ചെയ്യാൻ നമുക്കും പ്രയാസമുണ്ട്. കാരണം പല കോടതി വിധികളും അങ്ങനെയുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് തരുന്നത്. ശരി, ശ്രീ സി ആർ അങ്ങേക്ക് മറുപടി പറയാമതിനു ശേഷം എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. ഒറ്റ ഒരു കാര്യമുള്ളൂ, ഒന്ന്, കേരളത്തിൽ ഒരു വ്യവസായവും പരിസ്ഥിതി പ്രശ്നം കൊണ്ട് പൂട്ടിയിട്ടില്ല. അപ്പം മാമൂർ ഗോളിയോർ റയൻസ് അടക്കം വേണു പൂട്ടിയത് പരിസ്ഥിതി പ്രശ്നം കൊണ്ടല്ല, സാക്ഷാൽ ട്രേഡ് യൂണിയനുകാർ പൂട്ടിച്ചതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിഷയത്തിലെ ഡാറ്റ അറിയില്ല, അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചതാണ്. എല്ലാ പ്രശ്നവും തീർന്നതിന് ശേഷമാണോ അടിച്ചത്? അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേക കാരണമുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് കൂടുതൽ ഉത്തരവാദിത്വം സി ഐ ടിയുന് വരുന്ന, അവരിന്ന് ഭരണകക്ഷി കൂടിയാണ്, പോലീസ് അവരുടെ നിയന്ത്രണത്തിലാണ് എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ശ്രീ ഗോപിനാഥ് ഞാൻ എൻഡോഴ്സ് ചെയ്തു എന്നാണ് പറയണേ. അത് ശരിയാണെന്നോ അല്ലോ എന്ന് പറയണ്ടേ? അദ്ദേഹം പറഞ്ഞു ഇതിന് തൊഴിൽ പ്രശ്നത്തിന് മുമ്പാണ് അല്ലെ ഇടയിലാണ് ഇതുണ്ടായത് എങ്കിൽ അത് വേറെ വിഷയമാണ്. തൊഴിൽ പ്രശ്നത്തിന് ശേഷമാണെങ്കിൽ അത് വേറെ ഗൗരവമുള്ള വിഷയമാണ്. അത് രണ്ടും ഞാൻ ക്ലാരിഫൈ ചെയ്ത്. അല്ലാണ്ട് എനിക്ക് ഞാനൊരു ഫാക്ടറി പൂട്ടിച്ചിട്ടില്ല. ഫാക്ടറി പൂട്ടിച്ചത് സി ഐ ടി കാര്യം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം. ഞാൻ വേറൊന്നും പറയുന്നില്ല. ശരി, ശ്രീ ആർ ചന്ദ്രശേഖരൻ അങ്ങ് ആദ്യം തന്നെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സി ഐ ടിയുവിൻ്റെ ഭാഗം കേൾക്കാതെയാകാം ഈ തീരുമാനം വന്നിട്ടുണ്ടാവുക കോടതിയുടെ. പക്ഷേ അങ്ങേക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ കോടതിയെ തന്നെ സമീപിക്കുക, ആ ഭാഗം കൂടി കേൾക്കണമെന്ന് പറഞ്ഞ്. അതാണല്ലോ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട സമീപനം. അതല്ലാതെ ജുഡീഷ്യറി ഉറപ്പാക്കണമെന്ന് പറയുന്ന നിയമവാഴ്ചയെ വെല്ലുവിളിക്കലല്ലോ. അപ്പോൾ കേട്ടില്ല ഞങ്ങളെ എന്നതുകൊണ്ട് എന്നാൽ പിന്നെ കേൾപ്പിക്കാൻ ഈ രൂപത്തിൽ ചെയ്യാം എന്ന ഒരു സമീപനം എടുക്കുന്നത് എങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുക? അത് കാര്യങ്ങളെ കൂടുതൽ മോശമാക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ പൊതുവിൽ എല്ലാ ഇപ്പോൾ സി ഐ ടിയുനെ മാത്രമായി പേരെടുത്ത് പറയുന്നില്ല,
പൊതുവിൽ നിങ്ങൾക്കൊക്കെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ അതുവഴി? അല്ല, തീർച്ചയായിട്ടും വേണുവിൻ്റെ ആ ഒരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം ബഹുമാനപ്പെട്ട കോടതി ഒരു കാര്യത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം തേടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭരണഘടനാനുസൃതമായി നമ്മൾ ശീലിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ഞങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ബസ് ഉടമയ്ക്ക് ഇങ്ങനെ പ്രഹരമേൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അയാൾക്കെതിരെ ആക്രമം അഴിച്ചു വിടുന്നു, അതിനോടൊന്നും നമ്മളിപ്പോൾ ഗോപി അടക്കം ഞങ്ങളാരും അതിനൊന്നും പിന്തുണ കൊടുക്കുന്നവരല്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, നമുക്ക് പരാജയം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ പരാമർശം വന്നു കഴിഞ്ഞിട്ട് പോലീസിന് ആ സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ബസ് ഉടമയ്ക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അത്തരത്തിലുള്ള ഒരു അതിക്രമത്തെ നേരിട്ട് പോകേണ്ട ബാധ്യതയുണ്ടോ, അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? കോടതിയുടെ പരാമർശങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വിധിക്ക് ശേഷം തീരുമാനങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടാകാം? ഇതൊക്കെ നമ്മളെല്ലാവരും യോജിക്കുന്ന കാര്യം തന്നെ, ആർക്കും ഇതിലെ വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ വരുന്ന ഉയർന്നു വരേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ തൊഴിൽ മേഖലയിലുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ പണിയെടുക്കുന്നവരുടെ ജീവിതക്രമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമീപനം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതാണ് കഷ്ടം. അപ്പം നമ്മൾ മാത്രമായി ഞങ്ങളെല്ലാവരും ഈ തരത്തിൽ ട്രേഡ് യൂണിയനുകളെല്ലാം എന്തോ വലിയ കുഴപ്പക്കാരാണ് എന്ന ഒരു ഖ്യാതി പരത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നത് ഒരിക്കലും നമുക്ക് നാളെ ഇത് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് കൃത്യമായി ജോലി ചെയ്യുകയും ഉത്തരവാദിത്തത്തോടുകൂടി നീതി നിർവഹണത്തോടുകൂടി നിയമപരമായി അതിൻ്റെ അവകാശങ്ങൾ നേടണമെന്ന് പറയുമ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോക്കേണ്ടതാരാണ്? നിങ്ങൾ വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനു മാത്രമല്ല കേരളത്തിലെ പൊതുവായ വിഷയങ്ങൾ ഞാൻ പറയുകയാണ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി ഇടപെടാനുള്ള സംഖ്യാബലമില്ല, പരിശോധിക്കാൻ കഴിയുന്നില്ല, അവിടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഈ ഒരു ബസ് ഉടമയുടെ മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അത്തരത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ എല്ലാം അങ്ങ് ദുർബലപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നടന്നു പോകട്ടെ എന്നൊരു സ്ഥിതി വരുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അതിക്രമങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് വിലയിരുത്താൻ നിങ്ങൾക്കും നമുക്കും എല്ലാവരും. ശരി ശരി ശരി, എനിക്ക് അവസാനമായി ഒന്ന് ശ്രീ രാജ്മോഹനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ, എന്താ ഇപ്പൊ കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു? വരാം 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 വരാം, 18-ാം തീയതി കൂടുതൽ വിവരങ്ങൾ കേൾക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കോടതി. എന്താണ് അതിനിടയിൽ താങ്കളുടെ പ്ലാൻ ശ്രീ രാജ്മോഹൻ? ഞാൻ പൂർണ്ണമായിട്ടും കോടതിയിൽ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് സത്യവും നീതിയും നടപ്പിലാകട്ടെ, അത് നടപ്പിലാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അല്ലാതെ പിന്നീട് പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ഞാൻ മറ്റൊന്നതിനെ കുറിച്ച് പറയാനില്ല. കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. ശരി, ശ്രീ കെ എൻ ഗോപിനാഥ് അവസാനമായി. അല്ല, ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ശാരീരികമായി പ്രഹരേൽപ്പിച്ചൊന്നുകൊണ്ടും ചന്ദ്രശേഖരനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ പോലെ കയ്യൂക്ക് കൊണ്ടൊന്നും കാര്യങ്ങൾ നേടാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. കൂടുതൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അണിനിരത്തി കൂട്ടായ വിലപേശി പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് തൊഴിലാളി സംഘടനകൾക്കുള്ള കളക്റ്റീവ് ബാർഗെയിനിങ് റൈറ്റ് ഫോർ അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള ILO പ്രമാണങ്ങളെല്ലാം രാജ്യത്ത് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നത് പാടെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്ന വിധത്തിലേക്കുള്ള കൂട്ടായ്മയൊക്കെ ഉണ്ടായാലേ ഇത് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കയ്യൂക്ക് കൊണ്ടൊരു മുതലാളിയെ, അദ്ദേഹം ടാറ്റയോ ബിർളയോ ഹിൻഡാൽക്കോ, അവരെയൊന്നും നമുക്ക് തൊടാൻ പറ്റണില്ലല്ലോ. ഈ ഒരു പാവപ്പെട്ടവൻ ഒരു ബസ് നടത്തുന്നവനെ തല്ലി പഠിപ്പിച്ച് കാര്യം നേടിയെത്തുക, കൂലി മേടിക്കുക, അങ്ങനെയുള്ളൊരു പോളിസി CIT പൊതുവിൽ അംഗീകരിക്കുന്നതല്ല. അവിടെ അദ്ദേഹം ഒരു തൊഴിലുടമ എന്നുള്ള നിലയിൽ ബിസിനസ് നടത്തുന്നത് മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയം കളിച്ച് CIT ആക്ഷേപിച്ച് വലിയ തോതിൽ കോടതി വിധി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടു, അതിന് ശേഷവും വലിയ തോതിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം ഞങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ആശയവിനിമയം നടത്തി ഇങ്ങനെ കളിയാക്കുന്ന രീതി. ശരി ശരി ശരി, സമയം പൂർണ്ണമായി കഴിയുന്നുണ്ട്, ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇന്ന് തിരുവാർപ്പ് സംഭവത്തിൽ കോടതി കർക്കശമായൊരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇന്ന് പൊള്ളിയിരിക്കുന്നത് പോലീസിനാണ്. 18-ാം തീയതിയാണ് കോടതി ഇനി വീണ്ടും ഈ കേസ് കേൾക്കുക. അപ്പോൾ പോലീസിനപ്പുറത്തേക്ക് CIT പൊള്ളുമോ എന്ന് അന്ന് നമുക്കറിയാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.